വിശദമായ വാർത്തകളിലേക്ക് പാലാ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിനി നിദിനയുടെ കൊലപാതകത്തിൽ പുതിയ വെളിപ്പെടുത്തൽ നിദിനമോളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച പേപ്പർ കട്ടറിൽ ഇടാൻ പ്രതി അഭിഷേക് പുതിയ ബ്ലേഡ് വാങ്ങിയതായി കൂത്താട്ടുകുളത്തെ കടയുടമ്മ മൊഴി നൽകി പ്രണയം നിരസിച്ചതോടെ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഇയാൾ ഭീഷണി സന്ദേശം അയച്ചതായും കണ്ടെത്തി നിദിനമോളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും പ്രതി അഭിഷേക് ബൈജുവിനെ ഇന്ന് സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും വാർത്തയുടെ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് പേപ്പർ കട്ടറിലിടാൻ പ്രതി പുതിയ ബ്ലേഡ് വാങ്ങി പ്രണയം നിരസിച്ചതോടെ നിദിനയുടെ അമ്മയ്ക്ക് ഭീഷണി സന്ദേശം അയച്ചു ഇതിൽ നിന്നെല്ലാം കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണ് പ്രതി നടത്തിയത് എന്ന് വേണ്ടി മനസ്സിലാക്കാൻ ഒപ്പം തന്നെ നിതിന് അമ്മളുടെ പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ ഒക്കെ എപ്പോഴാണ് തീർച്ചയായും ഗോപിക പറഞ്ഞതുപോലെയാണ് അതായത് ഇതൊരു ആസൂത്രിതമായ കൊലപാതകം ഇതോടെ വ്യക്തമാകുകയാണ് പ്രത്യേകിച്ച് ഈ പേപ്പർ കട്ടർ അത് അയാളുടെ വീട്ടിലുണ്ടായിരുന്നതാണ് അതിൽ ഒരു പഴയ ബ്ലേഡായിരുന്നു ഉണ്ടായിരുന്നത് അത് മാറ്റി ഒരാഴ്ച മുമ്പാണ് പുതിയ ബ്ലേഡ് വാങ്ങിയിട്ടത് ഇത് കൂത്താട്ടുകുളത്തെ ഒരു കടയിൽ നിന്നാണ് വാങ്ങിയതെന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട് അതായത് ഒരാഴ്ച മുമ്പാണ് വാങ്ങിയത് അതായത് ഒരാഴ്ചയ്ക്ക് ശേഷം കോളേജിൽ എത്തുന്ന സമയത്ത് ഒരു ആക്രമണത്തിൽ തന്നെ ഇയാൾ അഭിഷേക പദ്ധതിയിട്ടിരുന്നു എന്ന് വ്യക്തമാകുകയാണ് എന്തായാലും ഈ കടയിലടക്കം പോയി പോലീസ് തെളിവെടുപ്പിന് തീരുമാനിച്ചിട്ടുണ്ട് അത് ഒരു പക്ഷേ തിങ്കളാഴ്ച മറ്റായിരിക്കും ഉണ്ടാകുക ഇന്ന് പാലാ സെൻറ് തോമസ് കോളേജിൽ സംഭവം നടന്ന സ്ഥലത്തെത്തി പ്രതിയുടെ തെളിവെടുപ്പ് നടത്തും പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി ആരംഭിക്കും ഇന്നലെ തന്നെ ഇൻക്വസ്റ്റ് പൂർത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ നേരിട്ട് പോസ്റ്റ്മോർട്ടം നടപടികളായിരിക്കും ഉണ്ടാകുക രാവിലെ എട്ട് മണിയോടുകൂടി പാലയിൽ നിന്ന് പാലാ മരീൻ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത് അവിടെ നിന്ന് മൃതദേഹം എടുത്ത ശേഷം ഈ ഇവിടേക്ക് കൊണ്ടുവരും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും അവിടെ ഡോക്ടർമാരുടെ പ്രത്യേക സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുക ഇത് വീഡിയോയിൽ ചിത്രീകരിക്കാനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്രത്തോളം പ്രമാദമായ പ്രമാദമായൊരു കേസായതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണത്തിനാണ് പോലീസ് നേതൃത്വം നൽകുന്നത് പാലാ ഡിവൈഎസ് പി ഷാജു ജോസിൻ്റെ നേതൃത്വത്തിലാണ് മേൽനോട്ടത്തിൽ ആണ് അന്വേഷണം നടന്നു വരുന്നത് എന്തായാലും ഇന്ന് പ്രതിയുടെ തെളിവെടുപ്പ് കഴിഞ്ഞാൽ കൂടി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് ഇന്നലെ രാത്രിയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിക്കകം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയാൽ മതിയാകും എന്തായാലും കേസിൽ വളരെ നിർണായകമായ വിവരങ്ങളാണുള്ളത് പ്രതിയുടെ വീട്ടിലടക്കം കൂടുതൽ പരിശോധന നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും ആലോചിക്കുന്നുണ്ട് മാത്രവുമല്ല ഈ അമ്മയെ അടക്കം ഭീഷണിപ്പെടുത്തിയതായി പറയുന്നുണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇത് ഫോണിൽ നിന്ന് വീണ്ടെടുക്കാനടക്കമുള്ള കാര്യങ്ങളിലേക്ക്

ഇയാൾ ഭീഷണി സന്ദേശങ്ങൾ അയച്ചതായും അറിയാൻ സാധിക്കുന്നു ജി ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് പ്രണയബന്ധങ്ങളുടെ പേരിൽ സംസ്ഥാനത്ത് നാല് വർഷത്തിനിടെ മരിച്ചത് മുന്നൂറ്റി അൻപത് പേർ കഴിഞ്ഞ വർഷം മാത്രം തൊണ്ണൂറ്റിയെട്ട് പേരാണ് മരിച്ചത് പ്രണയബന്ധങ്ങളിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തവരാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും ഞെട്ടിക്കുന്ന കണക്കാണ് ആഭ്യന്തര വകുപ്പിൻ്റെത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നാല് വർഷങ്ങളിൽ പ്രണയബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിൽ നടന്ന മരണം മുന്നൂറ്റി അൻപത് ഇതിൽ കഴിഞ്ഞ വർഷമാണ് ഇത്തരം കേസുകൾ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റിയെട്ട് പേർ മരിച്ചു ഇതിൽ പേരും ആത്മഹത്യ ചെയ്തവരാണ് അതായത് പ്രണയബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ മരണത്തിന് കാരണമാകുന്ന കേസുകൾ വർധിക്കുന്നു എന്നർത്ഥം മറ്റു വർഷങ്ങളിലെ മരണക്കണക്ക് ഇങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ എൺപത്തി മൂന്ന് എന്നിങ്ങനെ പ്രണയപ്രശ്നങ്ങൾ മൂലം കഴിഞ്ഞ നാല് വർഷങ്ങളിൽ പത്ത് കൊലപാതകങ്ങളാണ് നടന്നത് മുന്നൂറ്റി നാല്പത് പേരാണ് ഇത്തരം സംഭവങ്ങളിൽ പെട്ട് കഴിഞ്ഞ നാല് വർഷങ്ങളിൽ ആത്മഹത്യ ചെയ്തത് നിയമസഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ കണക്കാണിത്

പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം കൂടികൾ വിദേശത്ത് നിന്ന് വരാനുണ്ടെന്ന് അവകാശപ്പെട്ട് ബാങ്ക് രേഖകളും കാട്ടി തമിഴ്നാട് വിക്രമിന്റെ ബിനാമിയാണ് താനെന്നും നടപടികൾ പൂർത്തിയാക്കാനായി വിക്രം സ്ഥലത്തെത്തുമെന്നും മോൺസൺ പറഞ്ഞതായും അബ്ദുൾ സലാം വ്യക്തമാക്കി വിക്രത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഒരു വർഷത്തോളം എന്നോട് ഇപ്പ നടക്കും കളഞ്ഞാല്

അതേപോലെ ചെയ്യുന്നത് കോടി ഷോറൂമാണ് ഇതെല്ലാം പോയിട്ട് തന്നു ഉന്നതരായ അതിഥികൾക്ക് നൽകാനെന്ന പേരിൽ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പുരാതന ആഭരണങ്ങളും കൊണ്ടുപോയി ഇതിലൂടെ മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ഇതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ക്രൈംബ്രാഞ്ചിന് പരാതി നൽകാനുള്ള തെരഞ്ഞെടുപ്പിലാണ് കൊച്ചി മോൺസൺ വുങ്കലിന്റെ പിറന്നാൾ ദിനത്തിൽ യുവതികൾക്കൊപ്പം ചുവടുവെച്ച വൈദികനും മോൻസന് ആശംസകളുമായി നടൻ ബാലയും തണ്ടി ശ്രുതിലക്ഷ്മിയും ഉണ്ടായിരുന്നു ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മോൺസൺ അടുത്ത നിന്നുള്ള ഫാദർ ജോയിയാണ് ുമായി അയൽവാസി എന്ന ബന്ധം മാത്രമാണുള്ളതെന്ന് ആവർത്തിക്കുന്ന നടൻ ബാലയും ആശംസ കൊണ്ട് മൂടുന്നു അതിനിടെ ബാലയും മുൻഭാര്യ അമൃതയുമായുള്ള വിവാഹമോചനത്തിൽ പരാതിക്കാരൻ അനൂപ് മുഹമ്മദ് ലക്ഷം രൂപ രേഖകളും വഴിയാണ് പണം നൽകിയത് നേരത്തെ ബാല നിഷേധിച്ചിരുന്നു ന്യൂസ് കൊച്ചി പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവ് സെക്സ് റാക്കറ്റ് നടത്തിപ്പെന്നും ആരോപണം ചെന്നൈയിലെ വസതിയിലടക്കം വിദ്യാർത്ഥിനികളെ എത്തിച്ചായിരുന്നു ഇതെന്ന് ശ്രീവത്സം ഗ്രൂപ്പ് മാനേജർ ഷാജി ചെറായി ഇന്റലിജൻസിന് പറഞ്ഞു ബിസിനസുകാരടക്കം ഹണി ട്രാപ്പിലൂടെ മോൺസൺ ചതിക്കുഴിയിൽ വീഴ്ത്തിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് ഗുരുതര ആരോപണവുമായി ശ്രീവത്സവം ഗ്രൂപ്പ് മാനേജർ ഷാജി രംഗത്ത് വരുന്നത് സൗന്ദര്യവർദ്ധക ചികിത്സയുടെ മറവിൽ പെൺകുട്ടികളെ ഉപയോഗിച്ച് സെക്സ് റാക്കറ്റ് നടത്തിപ്പും ഉണ്ടായിരുന്നു അതായത് മോൻസന്റെ ഈ തട്ടിപ്പല്ല ഇനിയും കഴിഞ്ഞാല് പത്ത് പതിനഞ്ചു പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളെ വെച്ച് മസാജിങ് അതായത് നിലയിലാണ് അതിന്റെ കേന്ദ്രം അതിന്റെ അന്ന് തന്നെ ഇന്റലിജൻസിന് നമ്മളിത് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അവർക്ക് ബോധ്യപ്പെട്ട് അവർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതുമാണ് പക്ഷെ അതൊക്കെ എന്തോ എങ്ങനെയൊക്കെ അട്ടിമറിച്ച് അത് പോയിട്ടുണ്ട് വിദ്യാർത്ഥിനികളെയും സെക്സ് റാക്കറ്റിനായി ഉപയോഗിക്കാറുണ്ട് ചെന്നൈയിലും പ്രവർത്തിക്കുന്നു ഈ മദ്രാസിൽ എന്തോ ഇതിന് ഒരു വീടെടുത്തിട്ട് അവിടെ കുറെ പാവപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിക്കാനെന്ന വ്യാജനെ കൊണ്ട് കൊണ്ട് താമസിപ്പിച്ചിട്ടുള്ള പെൺവാണുഭവം ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ഉണ്ടെന്നല്ല ഉണ്ട് അതിന് അവിടെ അവിടെ ഈ എന്ന് പറഞ്ഞ ഡ്രൈവർ മോൺസൺ ഹണി ട്രാപ്പ് നടത്തിയെന്ന് തട്ടിപ്പിനിരയായ മറ്റുള്ളവരും പറഞ്ഞിരുന്നു ശ്രീവാത്സവം ഗ്രൂപ്പുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന മോൺസനെ കുറിച്ചുള്ള ഷാജിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ ഞെട്ടിക്കുന്നതാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തുക തുടർന്ന് മേയർമാരുമായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായും മന്ത്രി ചർച്ച നടത്തും സ്കൂളുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നവീകരണ പ്രവർത്തനങ്ങൾക്കും പിന്തുണ തേടാൻ തൊഴിലാളി സംഘടനകളുടെ യോഗവും വിളിച്ചിട്ടുണ്ട് സ്കൂൾ തുറക്കുന്നതിനുള്ള അന്തിമ മാർഗ്ഗരേഖ അടുത്ത ചൊവ്വാഴ്ച പുറത്തിറക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഇതിനു മുന്നോടിയായിട്ടാണ് വിവിധ സംഘടനകളുമായുള്ള ചർച്ചകൾ സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉപവാസ സമരം നടത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവിലെ പത്ത് മണി മുതലാണ് സമരം ഡോക്ടർമാരുടെ ശമ്പളവും ആനുകൂല്യവും വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം ഈ മാസം നാല് മുതൽ അനിശ്ചിതകാല നിസ്സഹകരണ സമരം തുടങ്ങാനാണ് കെ ജി എം ഒയുടെ തീരുമാനം സൂചനാ സമരങ്ങൾ പലതവണ നടത്തിയ ശേഷമാണ് നിസ്സഹകരണ സമരത്തിലേക്ക് നീങ്ങുന്നത് രാജ്യത്ത് തുടർച്ചയായ മൂന്നാം ദിവസവും പെട്രോൾ ഡീസൽ വില കൂട്ടി പെട്രോളിന് ഇരുപത്തിയഞ്ച് പൈസയും ഡീസലിന് മുപ്പത്തിരണ്ട് പൈസയുമാണ് ഇന്ന് കൂട്ടിയത് ഇതോടെ കൊച്ചിയിൽ പെട്രോൾ വില ലിറ്ററിന് നൂറ്റി രണ്ട് രൂപത്തിയഞ്ച് പൈസയായി ഡീസലിന് തൊണ്ണൂറ്റിയഞ്ച് രൂപ അൻപത്തിമൂന്ന് പൈസയാണ് കൊച്ചിയിൽ ഇന്നത്തെ വില തിരുവനന്തപുരത്ത് പെട്രോൾ വില നൂറ്റിനാല് രൂപ മുപ്പത്തിയെട്ട് പൈസയായും ഡീസൽ വില തൊണ്ണൂറ്റിയഞ്ച് രൂപ അറുപത്തിയേഴ് പൈസയായും വർദ്ധിച്ചു കോഴിക്കോട് നൂറ്റി രണ്ട് രൂപത്തി പൈസയും ഡീസലിന് കഴക്കൂട്ടം കാറോട് ബൈപ്പാസിലെ ടോൾ പിരിവ് ഇന്ന് പുനരാരംഭിക്കും ടോൾ പിരിവിനെതിരെ എൽഡിഎഫും യു ഡി എഫും നടത്തിവന്ന അനിശ്ചിതകാല സമരം അവസാനിച്ചതോടെയാണ് ടോൾ പിരിവ് പുനരാരംഭിക്കുന്നത് ടോൾ പ്ലാസയുടെ പതിനൊന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർക്ക് ദേശീയപാത അതോറിറ്റി സൌജന്യ യാത്ര അനുവദിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ എഴുപത് രൂപയും അല്ലാത്തപക്ഷം രൂപയുമാണ് ഒരു വശത്തേക്ക് ടോളായി ഈടാക്കുക സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അഞ്ചാം തീയതി വരെ മഴ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ് കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെങ്കിലും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല നിലപാടിൽ ഉറച്ച് പാലാ ബിഷപ്പ് മതേതര വഴിയിലൂടെ സഞ്ചരിച്ച വർഗീയ കേരളത്തിൽ നാം എത്തിപ്പെടുമോ എന്നതാണ് ആശങ്കയെന്ന് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് മതേതരത്വത്തിന്റെയും പുരോഗമന ചിന്തയുടെയും വെളിച്ചത്തിൽ സ്വന്തം സമുദായത്തെ തള്ളിപ്പറയണം എന്നാണ് ചിലർ ഷടിക്കുന്നത് തിന്മകൾക്കെതിരെ ഒരുമിച്ച് കൈകോർക്കുന്നത് കൊണ്ട് മതമയത്തിൽ തകരില്ല എന്നും ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ ബിഷപ്പ് പറയുന്നു വാർത്തയുടെ ശ്രീജിത്ത് ഇത്രയും അധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും നിലപാടിൽ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബിഷപ്പ് എന്തൊക്കെയാണ് പുതിയ ലേഖനത്തിൽ പറയുന്നത് ഗോപിക ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധിജിയുടെ ചിന്തകളും അദ്ദേഹത്തിന്റെ ആദർശങ്ങളും ചൂണ്ടിക്കാണിക്കോ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് ഇത്തരത്തിൽ ദീപിക പത്രത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നത് പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് വിഷയത്തിന് ശേഷം ആദ്യമായാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നത് പക്ഷെ ഈ പ്രതികരണത്തിൽ ഈ ലേഖനത്തിൽ അദ്ദേഹം തന്റെ പഴയ നിലപാടുകൾ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ്നോ ഒന്നും പറയുന്നില്ല അതിനപ്പുറത്തേക്ക് നിലപാടുകൾ എന്താണ് അതിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുകയാണ് എന്ന് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുകയാണ് കപട അതേതൃത്വം ഭാരതത്തെ നശിപ്പിക്കും എന്നാണ് ജോസഫ് കലറങ്ങാട്ട് പറയുന്നത് തിന്മകൾക്കെതിരെ ഒരുമിച്ച് കൈകോർക്കുന്നത് കൊണ്ട് മതമൈത്രി തകരില്ല എന്നും കല്ലറങ്ങാട്ട് പറയുന്നു മതേതരത്വം എങ്ങനെയാണ് തീവ്രവാദത്തിന് ജന്മം നൽകുന്നത് പാശ്ചാത്യ നാടുകളിൽ നിന്ന് പഠിക്കണം മതേതരത്വം കൊണ്ട് ആർക്കാണ് ഗുണം എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നതായും അദ്ദേഹം പറയുകയാണ് മതേതര വഴികളിലൂടെ സഞ്ചരിച്ച് വർഗീയ കേരളത്തിൽ എറത്തിപ്പെടുമോ എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ആശങ്കയെന്നും അദ്ദേഹം ഈ ലേഖനത്തിൽ വ്യക്തമാക്കുകയാണ് അത് ഒപ്പം തന്നെ എന്താണ് മതേതരത്വം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതായത് അന്യമത വിദ്വേഷവും വിരോധവും ഉപേക്ഷിക്കുന്നതാണ് മതേതരത്വം സ്വന്തം മതത്തെ കുറിച്ച് സംസാരിക്കുന്ന സംസാരിക്കാതിരിക്കുന്നതല്ല മതേതരത്വം എന്നും ബിഷപ്പ് കല്ലറങ്ങാട്ട് പറയുകയാണ് സമൂഹത്തിലെ പിന്മകളെ ചൂണ്ടിക്കാട്ടിയതുവഴി മതമൈത്രിയോ മനുഷ്യ മൈത്രിയോ നഷ്ടപ്പെടുന്നില്ല സിനിമകളോട് സന്ധി ചെയ്യുമ്പോഴാണ് മൈത്രി നഷ്ടപ്പെടുന്നതെന്നും കല്ലറങ്ങാട്ട് പറയുകയാണ് വളരെ വിശദമായ ലേഖനമാണ് തുറന്ന് പറയേണ്ടപ്പോൾ നിശബ്ദനായി ഇരിക്കരുത് എന്നാണ് ഗാന്ധിജി പഠിപ്പിച്ചത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് സമുദായത്തെ കാർന്നു തിരുന്ന സിനിമകളെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലെന്നൊക്കെ ചിലർ പറയുകയാണ് പുരോഗമന ചിന്തയുടെ വെളിച്ചത്തിൽ സ്വന്തം സമുദായത്തെ തള്ളിപ്പറയണമെന്നും ചിലർ ചട്ടിക്കുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബിഷപ്പ് തന്റെ മുൻനിരപാട് അദ്ദേഹം പറയാതെ പറയുന്നത് പ്രത്യേകിച്ചില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലവ് ജിഹാദ് എന്നോ നാർക്കുട്ടി ജിഹാദ് എന്നോ ഉള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ ഒരു മാറ്റവും അതായത് ബിഷപ്പ് മാപ്പ് പറയണം എന്നത് അടക്കമുള്ള വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉയർന്നതാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബിഷപ്പിനെ തള്ളിപ്പറയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷവും ജോസഫ് കരങ്ങാട്ടാം ആ നിലപാടിൽ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം ഈ ലേഖനത്തിൽ നിന്ന് വായിച്ചെടുക്കും ഗോപിക തുറന്ന് പറയേണ്ടപ്പോൾ നിശബ്ദനാകരുത് എന്ന തലക്കെട്ടിലാണ് ജോസഫ് കൽ ലേഖനം വന്നിരിക്കുന്നത് ഏതായാലും ബിഷപ്പ് മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് മറ്റു വാർത്തയിലേക്ക് മുസ്ലിം ലീഗിന്റെ നിർണായക പ്രവർത്തക സമിതി യോഗം ഇന്ന് മഞ്ചേരിയിൽ നടക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്തുകയാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട എന്നാൽ ഹരിത ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളും ചർച്ചയാകും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികളെ പറ്റി പഠിച്ച പത്തംഗ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് പ്രവർത്തക സമിതിയുടെ മുഖ്യ അജണ്ട സമഗ്രമായ അഴിച്ചുപണിയില്ലാതെ ഇനി മുന്നോട്ടു പോകാനാകില്ലെന്ന് ലീഗിനുള്ളിൽ തന്നെ ഒരു വിഭാഗം വിശ്വസിക്കുന്നു പോലെ സർവ്വതലങ്ങളിലും മാറ്റം വേണമെന്നാണ് ഇവരുടെ അഭിപ്രായം പാർട്ടിക്കുള്ളിലും പുറത്തും ഇതുപോലെ ലീഗ് പ്രതിസന്ധി നേരിട്ട ഒരു സമയം മുൻപുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തക സമിതി യോഗവും ചർച്ചകളും തീരുമാനങ്ങളും ലീഗ് ചരിത്രത്തിൽ തന്നെ ഏറെ നിർണായകമാകും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ ഈ യോഗത്തിൽ തയ്യാറാക്കുമെന്ന് ലീഗ് നേതൃത്വം പറയുന്നു പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് യോഗം ചേരുന്നത് അജണ്ടയിൽ ഇല്ലെങ്കിൽ പോലും ഹരിത വിവാദവും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചുവരവും ചന്ദ്രിക ഫണ്ട് വിവാദവും ഇ ഡിയുടെ ഇടപെടലുമൊക്കെ യോഗത്തിൽ ചൂടുള്ള ചർച്ചയാകാൻ സാധ്യതയുണ്ട് മുസ്ലിം ലീഗിന്റെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ എം എൽ എ എം പിമാർ പോഷക സംഘടനാ ഭാരവാഹികൾ പ്രത്യേക ക്ഷണിതാക്കൾ എന്നിവരടക്കം നൂറ്റൻപതോളം പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുക ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന് വ്യക്തമായിട്ടില്ല ഹൈദരളി തങ്ങളില്ലെങ്കിൽ സാദിഖലി ശിഹാബ് ശിഹാബ്ദങ്ങളായിരിക്കും യോഗത്തിൽ അധ്യക്ഷനാവുക ന്യൂസ് എയ്റ്റീൻ മലപ്പുറം For you. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൌൺസിലർമാരുടെ സമരം നാലാം ദിവസത്തിലേക്ക് നികുതി വെട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യും വരെ സമരം തുടരാനാണ് ബിജെപിയുടെ തീരുമാനം ഗാന്ധി ജയന്തി ആയതിനാൽ നഗരസഭാ പരിസരം ശുചീകരിച്ചാണ് സമരം അതേസമയം കോർപ്പറേഷന്റെ പരാതിയിൽ നേമം സോണൽ ഓഫീസിലെ തട്ടിപ്പിനെക്കുറിച്ച് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു നേമം പോലീസാണ് കേസെടുത്തത് സമരക്കാരുടെ ആവശ്യം അംഗീകരിച്ചതിനാൽ സമവായ ചർച്ചകൾക്ക് ഇല്ല എന്ന നിലപാടിലാണ് ഭരണപക്ഷം ഗാന്ധി സ്മരണയിൽ രാജ്യം ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിയെ അനുസ്മരിച്ച് രാജ്യം ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തും കോവിഡ് പശ്ചാത്തലത്തിൽ ഈ വർഷവും കർശന നിയന്ത്രണങ്ങളോടെയാണ് ജയന്തി ആഘോഷം സംസ്ഥാനത്തും ഗാന്ധി അനുസ്മരണ ചടങ്ങുകൾ നടക്കും കോൺഗ്രസ് വിട്ട പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പുതിയ പാർട്ടി ഉടൻ പ്രഖ്യാപിച്ചേക്കും പഞ്ചാബ് വികാസ് പാർട്ടി എന്നാകും പുതിയ പാർട്ടിയുടെ പേരെന്നാണ് വിവരം സിദ്ധു വിരുദ്ധ പക്ഷത്തുള്ള എല്ലാ നേതാക്കളെയും പാർട്ടിയിൽ അണിനിരത്താനാണ് നീക്കം അതേസമയം ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി രാജി പിൻവലിക്കുന്നതിന് നവജ്യോത് സിംഗ് സിദ്ധു മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളിൽ തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനമെടുക്കും കണ്ണൂർ പറശ്ശിനിക്കടവ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പ്രവർത്തനം കൃത്യമായ ഇടവേളകളിൽ റൈഡുകൾ അണുവിമുക്തമാക്കും മുഴുവൻ ജീവനക്കാരും വാക്സിൻ സ്വീകരിച്ചുവെന്നും സന്ദർശകർക്ക് ആശങ്ക വേണ്ട എന്നും മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു